നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് കാനഡയിലെ സ്കൂളുകളെ പറ്റിയിട്ടാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഇവിടെ ചേർക്കാനുള്ള അതിന്റെ ഫോർമാലിറ്റീസ് എന്തൊക്കെയാണ്, ഒരു സ്കൂള് ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം എന്നുള്ളതും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോവാണ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. വെൽക്കം ടു കാനഡ മലയാളിഡ. കാനഡയിലെ നമ്മളൊരു സ്കൂള് സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കൊച്ചിന്റെ വയസ്സ്. 6 to 18 വയസ്സുള്ള കുട്ടികൾക്ക് ഇവിടെ എഡ്യൂക്കേഷൻ മാൻഡേറ്ററി ആണ്. നിർബന്ധമായും അവരൊരു സ്കൂളിൽ പോയിരിക്കണം. ഫ്രീ എഡ്യൂക്കേഷൻ ആണ്, നമ്മൾ പൈസ കൊടുക്കേണ്ടതില്ല, പക്ഷേ ഇറ്റ്സ് മാൻഡേറ്ററി. രണ്ടാമത്തെ ഫാക്ടർ, സ്റ്റേജ് ഓഫ് എഡ്യൂക്കേഷൻ. കാനഡയിലെ സ്കൂളിംഗ് സിസ്റ്റം രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് സെക്കൻഡറി എഡ്യൂക്കേഷൻ, രണ്ട് എലിമെന്ററി എഡ്യൂക്കേഷൻ. എലിമെന്ററി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രേഡ് 1 തൊട്ട് ഗ്രേഡ് 6 വരെ, സെക്കൻഡറി എഡ്യൂക്കേഷൻ ഗ്രേഡ് 7 തൊട്ട് ഗ്രേഡ് 12 വരെ. ഇങ്ങനെയാണ് അതിന്റെ ഒരു ഹൈറാർക്കി വരുന്നത്. 4 വയസ്സിന് താഴെയുള്ള മക്കള് പ്രീ സ്കൂളിലാണ് പോകുന്നത്. പ്രീ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഡേ കെയർ അല്ലെങ്കിൽ ഒരു ചൈൽഡ് കെയർ സിസ്റ്റം. നമ്മൾ ചൈൽഡ് കെയറിനെ കുറിച്ചും ഡേ കെയറിനെ കുറിച്ചും എങ്ങനെ ഫ്രീ ആയിട്ട് മക്കളെ ചൈൽഡ് കെയറിലേക്ക് അയക്കാം എന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ മുമ്പ് ചെയ്തിരുന്നു, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. യെസ്. 4 വയസ്സിനും 5 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളാണ് ജനറലി കിൻഡർ ഗാർട്ടനിൽ പോണത്. ജൂനിയർ കിൻഡർ ഗാർട്ടൻ ഉണ്ട്, പിന്നെ സീനിയർ കിൻഡർ ഗാർട്ടൻ ഉണ്ട്. 6 വയസ്സിന് മുകളിലാകുമ്പോൾ പിന്നെ ഗ്രേഡ് 1 to 6, അതാണ് എലിമെന്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എലിമെന്ററി സ്കൂളിംഗ് എന്ന് പറയും. അതിന് മുകളിലേക്കുള്ളതാണ് ജൂനിയർ ഹൈ ആണെങ്കിലും സീനിയർ ഹൈ ആണെങ്കിലും അതിന് മുകളിലേക്ക് ഉള്ള 12 ക്ലാസ് വരെയുള്ള പ്രായമാണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് നമ്മൾ പറയുന്നത്. പ്രീ സ്കൂൾ, ജൂനിയർ കിൻഡർ ഗാർഡൻ, സീനിയർ കിൻഡർ ഗാർഡൻ, ഈ 3 കാറ്റഗറി മാൻഡേറ്ററി അല്ല, പക്ഷേ ഗ്രേഡ് 1 to 12 ഇസ് മാൻഡേറ്ററി. അതെ, നമ്മുടെ ആസ് പേരൻസ് നമ്മൾ ചെയ്യണമെന്ന് വെച്ചുകഴിഞ്ഞാൽ, നമ്മള് താമസിക്കാൻ പോകുന്ന സ്ഥലത്തിന്റെ അടുത്തുള്ള ഒരു സ്കൂള്, അത് എലിമെന്ററി സ്കൂളാണോ, ജൂനിയർ ഹൈസ്കൂൾ ആണോ, സീനിയർ ഹൈസ്കൂൾ ആണോ, അവിടെ ഏതൊക്കെ ക്ലാസ്സുകൾ ഉണ്ട് നമ്മൾ ആദ്യം തന്നെ ചോദിച്ച് മനസ്സിലാക്കണം. 3 കാര്യം, വീടിന്റെ അടുത്താണോ നമ്മുടെ സ്കൂള് എന്നുള്ളത്. നമ്മള് വിടുന്ന സ്കൂള് നമ്മുടെ വീടിന്റെ ചുറ്റുവട്ടത്താണെങ്കിൽ ആ കുട്ടിക്ക് അവിടെ അഡ്മിഷൻ കൊടുക്കണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. നമ്മൾക്ക് അങ്ങനെയാണ് ഒരു പ്രിഫറൻസ് പോവുക. അതായത് ആ സ്കൂളിന്റെ പരിസരത്തുള്ള മക്കൾക്കാണ് ആദ്യം തന്നെ പ്രിഫറൻസ് പോവുക. ഇനിയിപ്പോ ഞങ്ങളുടെ മക്കളെ, ഇപ്പൊ ഞങ്ങൾക്ക് കുറച്ച് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് നിന്ന് നീങ്ങി ദൂരെയുള്ള ഒരു സ്കൂളിലേക്ക് ഞങ്ങൾക്ക് അവിടേക്കാണ് അയക്കാം, ഞങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഞങ്ങൾക്ക് അയക്കാം, പക്ഷേ അതിന് ഔട്ട് ഓഫ് ബൗണ്ടറി ഫോം എന്ന് പറയുന്ന സെപ്പറേറ്റ് ഒരു ഫോം ഉണ്ട്. അത് നമ്മൾ ഫില്ല് ചെയ്ത് ആ നമുക്ക് പോകാൻ ആഗ്രഹിക്കുന്ന സ്കൂളിലേക്ക് കൊടുത്താലാണ് നമ്മളുടെ വീടിൽ നിന്നും നീങ്ങിയുള്ള ദൂരെയുള്ള ഒരു സ്കൂളിലേക്ക് നമുക്ക് മക്കളെ അയക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ സാധാരണ ഒരു സ്കൂളിന് ചുറ്റുവട്ടത്തുള്ള പരിസരത്തുള്ള മക്കളെയാണ് ആ സ്കൂളിലേക്ക് അഡ്മിഷൻ ആദ്യം അവർ പ്രിഫർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ചില പാരന്റ്സ് വീടിന്റെ തൊട്ടടുത്തുള്ള സ്കൂളിൽ വിടാതെ കുറച്ച് മാറി സ്കൂളിലേക്ക് വിടുന്നത്? അവിടെയാണ് നമ്മുടെ 4 സംഭവം വരുന്നത്, റാങ്കിംഗ് ഓഫ് ദ സ്കൂൾ. റാങ്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്കൂളിലും പെർഫോം ചെയ്യുന്ന അക്കാഡമിക്സിലും മറ്റു കാര്യങ്ങളിലും ഒരു സ്കൂൾ പെർഫോം ചെയ്യണമനുസരിച്ചിട്ട് ഓരോ സ്കൂളിനും ഒരു റാങ്കിംഗ് കൊടുക്കും. ഇപ്പൊ ആൽബർട്ട, ഒണ്ടാരിയോ, ബ്രിട്ടീഷ് കൊളംബിയ, ക്യുബക്ക്, ഈ 4 പ്രോവിൻസിന്റെയും സ്കൂളുകളിലെ റാങ്കിംഗ് നോക്കാനായിട്ട് ഫ്രേഷർ institute.org എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി നമുക്ക് നോക്കാൻ പറ്റും നമ്മൾ അടിച്ചു കൊടുക്കുന്ന സ്കൂളിന്റെ റാങ്കിംഗ് എന്താണ് എന്നുള്ളത്. ചില പേരൻസ് അക്കാഡമിക്കലി നല്ല റാങ്കിംഗ് ഉള്ള സ്കൂളുകളിലേക്കായിരിക്കും മക്കളെ അയക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർക്ക് ആ അവരുടെ വീടിനടുത്ത് ആ സ്കൂൾ ഇല്ലെങ്കിലും ഈ ഔട്ട് ഓഫ് ബൗണ്ടറി ഫോം റിക്വസ്റ്റ് ചെയ്ത് അത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ റാങ്കിംഗ് സ്കൂളിലേക്ക് അവർക്ക് ഒരു രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അടുത്ത ഫാക്ടർ ഞങ്ങൾക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആയിരുന്നു ഞങ്ങളുടെ മക്കൾക്ക് ഒരു സ്കൂൾ സെലക്ട് ചെയ്യുന്ന സമയത്ത്. അതായത് ബിഫോർ ആൻഡ് ആഫ്റ്റർ സ്കൂൾ പ്രോഗ്രാംസ് ആ സ്കൂളിൽ ഉണ്ടോ എന്നുള്ളത്. അതിന്റെ റീസൺ എന്താ വെച്ചുകഴിഞ്ഞാൽ, സാധാരണ കാനഡയിലെ സ്കൂൾസ് പ്രവർത്തിക്കുന്ന ഒരു ടൈം രാവിലെ 1:30 അല്ലെങ്കിൽ 8 3 വരെ ആയിരിക്കും. 3 or 3:30 ഒരു പ്രോവിൻസിലും അത് അങ്ങോട്ട് ഇങ്ങോട്ട് 1/2 മണിക്കൂർ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നീങ്ങിയിരിക്കും. ജനറലി ഇറ്റ് ഈസ് ഫ്രം 8:30 to 3:00. ഞങ്ങളൊക്കെ ജോലി കഴിഞ്ഞ് വരുന്നത് ഒരു 5 ഒക്കെ ഒരു സമയത്താണ്. അപ്പം 3 ശേഷം നമ്മളുടെ മക്കൾ എന്ത് ചെയ്യും, കാരണം നമ്മൾ ജോലി ചെയ്യാണ്. അപ്പം ചില സ്കൂൾസിന് ആഫ്റ്റർ സ്കൂൾ പ്രോഗ്രാംസ് ഉണ്ട്, ബിഫോർ സ്കൂൾ പ്രോഗ്രാംസ് ഉണ്ട്. അതായത് ആഫ്റ്റർ സ്കൂൾ പ്രോഗ്രാം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ 3 സ്കൂളിംഗ് അവേഴ്സിന് ശേഷം ആ സ്കൂളിൽ തന്നെ ഒരു ഡേ കെയർ ഉണ്ടാവും. ആ സ്കൂളിന്റെ ഡേ കെയറിലേക്ക് അവർ തന്നെ കുട്ടികളെ കൊണ്ടാക്കി നമ്മൾ 3 to 5 വരെ നമ്മളുടെ വർക്ക് കഴിഞ്ഞ് 5 നമ്മൾ വരണവരേക്കും കുട്ടികളെ അവരവിടെ കളിപ്പിച്ച് ഒരു കുഞ്ഞ് സ്നാക്കൊക്കെ കൊടുത്ത് അവിടെ എൻഗേജ്ഡ് ആക്കി ഇരുത്തും. പിന്നെ സേഫ് ആൻഡ് സെക്യൂർ എൻവയോൺമെന്റ്. അപ്പൊ 5 നമ്മളുടെ ജോലി കഴിഞ്ഞ് നമ്മളവിടെ എത്തുന്നതോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ മക്കളെ എടുക്കാൻ പറ്റും. ആഫ്റ്റർ സ്കൂൾ പ്രോഗ്രാം ഉണ്ടോ എന്നുള്ളത് ഞങ്ങൾക്ക് ഇവിടെ ഒരു സ്കൂൾ സെലക്ട് ചെയ്യുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു. ഈ ആഫ്റ്റർ സ്കൂൾ പ്രോഗ്രാം, അതായത് ഈ 3 ശേഷം മക്കളെ അവരെ ടേക്ക് കെയർ ചെയ്യുന്നത്, അത് ഫ്രീ അല്ല, അതിന് എക്സ്ട്രാ പൈസയുണ്ട്. എഡ്യൂക്കേഷൻ ഇവിടെ മുഴുവൻ ഫ്രീ ആണ്, പക്ഷേ ആഫ്റ്റർ സ്കൂൾ പ്രോഗ്രാം, ബിഫോർ സ്കൂൾ പ്രോഗ്രാം എന്നൊക്കെ പറയുന്നത് ഫ്രീ അല്ല, അതൊരു ഡേ കെയറിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് കെയർ ആണ്. കാരണം ബിക്കോസ് ഇറ്റ് ഇസ് ആഫ്റ്റർ സ്കൂളിംഗ് അവേഴ്സ്. നമ്മൾ കാനഡയിലെ സ്കൂൾ സെലക്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ട അവസാനത്തെ ഫാക്ടർ, ടൈപ്പ് ഓഫ് സ്കൂൾ. കാനഡയിലെ സ്കൂള് 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 1,
പബ്ലിക് സ്കൂൾ, രണ്ട് കാത്തലിക് സ്കൂൾ, മൂന്ന് പ്രൈവറ്റ് സ്കൂൾ. ഈ മൂന്ന് കാറ്റഗറിയിലും സിലബസ് എല്ലാം സെയിം ആണ്. പക്ഷേ പബ്ലിക്കിലും കാത്തലിക്കിലും നമുക്ക് പൈസ കൊടുക്കണ്ട, പക്ഷെ പ്രൈവറ്റില് നമുക്ക് ഫീസ് കൊടുക്കണം. ഇതൊക്കെയാണ് നമ്മൾ കാനഡയിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്കൂൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്കൂളിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യണം, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ആവശ്യം, എപ്പോഴാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് മുതലായ കാര്യങ്ങളാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എലിമെന്ററി സ്കൂളിന്റെ അഡ്മിഷൻ പ്രോസസ്. കാനഡയിലെ സ്കൂൾ തുടങ്ങുന്നത് സെപ്റ്റംബർ മാസമാണ്. അതായത് 2017 ജനുവരിക്കും ഡിസംബറിനും ഇടയ്ക്ക് ജനിച്ച കുഞ്ഞുങ്ങൾക്ക് 2021 അവർക്ക് ക്ലാസ്സിൽ പോവാൻ എലിജിബിൾ ആയിരിക്കും. 2018 ജനുവരിക്കും ഡിസംബറിനും ഇടയ്ക്ക് ജനിച്ച കുഞ്ഞുങ്ങൾ 2022 സെപ്റ്റംബറിൽ അവർ എലിജിബിൾ ആയിരിക്കും. കിൻഡർഗാർഡൻ അഡ്മിഷൻസ് എടുക്കാനായിട്ട്, എലിമെന്ററി സ്കൂൾ അഡ്മിഷൻസ് എടുക്കാനായിട്ട് ഒരു സ്കൂളിലേക്ക് രജിസ്റ്റർ ചെയ്യണതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ സ്കൂൾ ഡിസൈഡ് ചെയ്യാന്നുള്ളതാണ്. ഈ വീഡിയോന്റെ ആദ്യ ഭാഗം പറഞ്ഞ ഫാക്ടേഴ്സ് ഒക്കെ വെച്ചിട്ട് നമുക്കൊരു സ്കൂൾ ഡിസൈഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ വീടിന് അടുത്തുള്ള സ്കൂൾ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ്സ് ഒക്കെ ഉണ്ട്. അവിടെ നിങ്ങളുടെ അഡ്രസ്സ് അടിച്ചു കൊടുക്കുമ്പോഴത്തേനും നിങ്ങളുടെ ഏരിയയിലുള്ള എല്ലാ സ്കൂൾസും പബ്ലിക് ആൻഡ് കാത്തലിക് സ്കൂൾസ് ലിസ്റ്റ് ചെയ്യപ്പെടും. അതിനെക്കുറിച്ച് അങ്ങനെ റാങ്കിംഗ് ഒക്കെ നോക്കി ബാക്കിയുള്ള ഫാക്ടേഴ്സ് ഒക്കെ വിളിച്ച് സംബന്ധിച്ച് സംസാരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ ചൂസ് ചെയ്യുക. ഇതാണ് സ്കൂളിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ട ആദ്യത്തെ ഒരു സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്സ് അതിനുള്ള ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. സോ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടതെന്നുള്ളത് നമുക്ക് പറയാം. പ്രൂഫ് ഓഫ് ഏജിന് വേണ്ടിയിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പാസ്പോർട്ട്, സി ഒ പി ആർ അല്ലെങ്കിൽ പി ആർ കാർഡ്. സി ഒ പി ആർ കാനഡയിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അഡീഷണൽ ആയിട്ട് പ്രൂഫ് ഓഫ് അഡ്രസ് തെളിയിക്കാനായിട്ട് ഹൈഡ്രോ ബില്ല്, വാട്ടർ യൂട്ടിലിറ്റി ബില്ല്, കേബിൾ ടി വിയുടെ ബില്ല്, ഇന്റർനെറ്റ് ബില്ല്, ഫോൺ ബില്ല്, ഹോം ഇൻഷുറൻസ്, ടെനന്റ് ഇൻഷുറൻസ്, ഓട്ടോമൊബൈൽ ഇൻഷുറൻസ് മുതലായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ പ്രൂഫ് ഓഫ് അഡ്രസ്സിന് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. അതിൽ പക്ഷെ നിങ്ങൾ ഇവിടെ വന്ന് താമസിച്ചതിന് ശേഷമാണ് ഈ പ്രൂഫ് ഓഫ് അഡ്രസ് കൊടുക്കാൻ പറ്റുള്ളൂ. സോ അത് ഇപ്പോൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കാത്തോലിക് സ്കൂളിലേക്ക് ചേർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാപ്റ്റിസം സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. അത് കൊച്ചിന്റെ മാമോദീസ സർട്ടിഫിക്കറ്റ് ആവാം, അല്ലെങ്കിൽ കൊച്ചിന്റെ പേരന്റ്സിന്റെ മാമോദീസ സർട്ടിഫിക്കറ്റ് ആവാം. ഈ പാരിഷിൽ സംസാരിച്ച് ആ ബാപ്റ്റിസം സർട്ടിഫിക്കറ്റിന്റെ ഒരു കോപ്പി അല്ലെങ്കിൽ ഒറിജിനൽ കയ്യിലെടുത്ത് വെക്കണം. അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് ആണ് വാക്സിനേഷൻ റെക്കോർഡ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചാണെങ്കിൽ ആൾക്കൊരു ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ആവശ്യം വരും. പിന്നെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആയിട്ട് മാർക്ക് ഷീറ്റോ പ്രോഗ്രസ് റിപ്പോർട്ടോ കണ്ടക്ട് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിൽ നാട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്കൂളിലത്തെ പ്രിൻസിപ്പളിൽ നിന്ന് ഒരു സപ്പോർട്ടിംഗ് ലെറ്ററോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷെ അതൊന്നും നിർബന്ധമല്ല, പക്ഷെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. ഇങ്ങനെയാണ് അതിന്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് വരുന്നത്. നമ്മളുടെ ഇഷ്ടപ്പെട്ട സ്കൂൾ നമ്മൾ ചൂസ് ചെയ്യുന്നു. അതിനുശേഷം ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ സ്കാൻ ചെയ്ത് സ്കൂളിന്റെ ഓൺലൈൻ സൈറ്റിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യണം. സെപ്റ്റംബറിലാണ് ഒരു സ്കൂൾ അധ്യയന വർഷം തുടങ്ങുന്നത് എങ്കിലും സ്കൂളിന്റെ രജിസ്ട്രേഷൻ പ്രോസസ് സ്റ്റാർട്ട്സ് ആസ് ഏർലി ആസ് ജാനുവരി ഓർ ഫെബ്രുവരി. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും തന്നെ സ്കൂളിലെ രജിസ്ട്രേഷൻസ് ഓപ്പൺ ചെയ്ത് തുടങ്ങും. അതിനുശേഷം അവരൊരു ഇന്റർവ്യൂ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഇമെയിൽ വരും. ആ ഇന്റർവ്യൂ മീറ്റിംഗിൽ ഈ നമ്മൾ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെന്റ്സിന്റെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് അവർ വെരിഫൈ ചെയ്യും. അതിനുശേഷമാണ് നമ്മളുടെ മക്കളുടെ അഡ്മിഷൻ കൺഫേംഡ് ആവുക. കാനഡയിലുള്ള സ്കൂളിനെ പറ്റിയിട്ടുള്ള ഏകദേശം ധാരണകൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ അവരുടെ കുട്ടികളുമായിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്യുക, അവർക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും. കാനഡയിലെ ജീവിതത്തിനെ കുറിച്ചും കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരാനുള്ള പല പല വഴികളിനെ കുറിച്ചും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ഈ ചാനലിൽ കൂടെ ഞങ്ങൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ഇഫ് യു ഹാവന്റ്. താങ്ക് യു ഫോർ വാച്ചിങ് കാനഡ മലയാളിഡാ.